ഒരു കാലമാണ്. ദാ മലയാളികൾക്ക് ഈ ആഘോഷകാലം അടിപൊളിയാക്കാൻ, അങ്ങനെയല്ല, മലയാളികളുടെ ഈ ആഘോഷകാലം ഹാപ്പി ആക്കാൻ ഹാപ്പി സർദാറുമായിട്ട് കാളിദാസൻ ടീം എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി സർദാർ ആണ് നിങ്ങളുടെ വിശേഷം അല്ലേ? ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം അല്ലേ? ദേഖ് സിനിലിക്ക സിനിൽ നമ്മുടെ സൈനുദ്ദീൻ ഇക്കയുടെ മോനാണ്. സിനിലിനെ അറിയാത്തവരാരുമില്ല അല്ലേ? മിമിക്രീം അനുകരിച്ചുമൊക്കെ ആയിട്ട് ഒരുമാതിരി എല്ലാവർക്കും തന്നെ നല്ല പരിചയമുള്ളതാണ്. വെൽക്കം. കാളിദാസിനെയും പറയേണ്ട കാര്യമില്ല. കുഞ്ഞു നാൾ മുതൽ ആക്ച്വലി ക്യാമറയ്ക്ക് മുന്നിൽ വളർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് കാളിദാസിന്റെ ഈ മൂവിയിലെ പേരായിട്ട് വരുന്ന മെറിൻ, വെൽക്കം മെറിൻ. മെറിന്റെ ആക്ച്വലി പൂമരം മൂവിയിൽ ഒരു റോൾ ചെയ്തിരുന്നു. ആൻഡ് ദിസ് ഇസ് യുവർ സെക്കൻഡ് മൂവി ആൻഡ് അതില് കാളിദാസിന്റെ മെയിൻ പേരായിട്ട് തന്നെ. ഹൗ ഡു യു ഫീൽ? വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് ഈ റോളിൽ ലാൻഡ് ചെയ്തത്? ഓഡിഷൻ വഴിയായിരുന്നു. കാളിദാസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഞാൻ ഓഡിഷൻ കോള് കണ്ടിരുന്നു. അങ്ങനെ അയച്ച്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്റെ സംവിധായകൻ ഗീതയെ ചേച്ചി സുദീപായിരുന്നു. അല്ല, ആ പറഞ്ഞു വന്ന ഫ്ലോ കണ്ടപ്പോ ആ ഒരു രീതിയാണ്. ഇൻസ്റ്റാഗ്രാമിന് താങ്ക് യു പറയുമെന്ന് വിചാരിച്ചു. എനിവേ, മലയാളികൾക്ക് ഒരു പുതിയ നായികനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു, വെൽക്കം. അപ്പൊ നമുക്ക് അടുത്ത നായികനെ കൂടെ പരിചയപ്പെടാം. അഖില. അഖില, അഖില എവിടുന്നാണ്? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. അഖിലയുടെ ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി അല്ലേ? സോ ഹൗ വാസ് ഇറ്റ്? ഭയങ്കര ഹാപ്പിയാണ്. ഒരു വലിയൊരു കാസ്റ്റിംഗിന്റെ കൂടെ ഞാൻ കാളിദാസ് ജയറാം ഹീറോ ആയിട്ട് നിന്നു. സോ ഹാപ്പി. എന്തെങ്കിലും മൂവി, എന്തെങ്കിലും എന്ത് പരിചയമുണ്ടോ? മൂവി ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. യു ആർ ദ ഫസ്റ്റ് വൺ കേറിയതാണ്. ഓക്കേ. സോ ഹൗ വാസ് ഇറ്റ്? ആ ഒരു ഫുൾ ഫീൽ എങ്ങനെയുണ്ടായിരുന്നു ആ മൂവിയുടെ? അടിപൊളിയായിരുന്നു. പേര് പോലെ തന്നെ ഒരു ഹാപ്പി സെറ്റ് ആയിരുന്നു. സോ അതെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് എല്ലാവരും അതെ പറഞ്ഞുതരാന്ന് പറയാം. സോ എനിക്ക് ഈ രണ്ട് നായികമാര് മാത്രല്ല കേട്ടോ നമുക്കുള്ളത്. നമുക്ക് ഈ മൂവിയില് കൊറേ അധികം നായികമാരുണ്ട് അല്ലേ? എത്ര പേരുണ്ട്? ഇനി കൊറേ അധികം. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആദ്യം കണ്ട കൊറേ അധികം സുന്ദരികളെയാണ്. ഒത്തിരിയേറെ നല്ല സുന്ദരികള്. അല്ല, ആക്ച്വലി നിങ്ങളെ ഞാൻ കണ്ടു, പക്ഷെ എന്നാലും എന്റെ കണ്ണെല്ലാം ഉടക്കിയത് അവരിലായിരുന്നു. അവര് ഭയങ്കര സുന്ദരികളായിരുന്നു. ഇനി മൂവി വരുമ്പോ എങ്ങനെയായിരിക്കും കാളിദാസ? പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഈ മൂവിയില് കാളിദാസൻ ഇതുവരെ ചെയ്ത, ആക്ച്വലി ചെറുപ്പത്തിൽ ചെയ്തതല്ല, വലുതായി കഴിഞ്ഞിട്ട് നായക നടനായിട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും എനർജറ്റിക് ആയിട്ട് ചെയ്ത ഒരു പാട്ടുകളാണെങ്കിലും ഇതിന്റെ എല്ലാം ഒരു ഫുൾ ക്രെഡിറ്റ് ഇതിന്റെ ടെക്നിക്കൽ സൈറ്റിൽ അവർക്കും പിന്നെ ഇതിന്റെ ഡയറക്ടേഴ്സിനുമാണ് പോകുന്നത്. കാരണം അവർ കോൺസ്റ്റന്റ്ലി പറയുന്നുണ്ട് നമുക്ക് ആ ഒരു തുടക്കം തൊട്ട് ആ ക്യാരക്ടറിന്റെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന തന്നെ ആ ഒരു എനർജി ലെവൽ ഹൈ ആയിട്ട് നമ്മൾ മെയിൻലി ഇത് ടാർഗറ്റ് ചെയ്യുന്ന തന്നെ ഒരു എന്റർടൈനർ ആയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ഒരു എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയിരുന്ന് കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സിനിമ കാണുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന്റെ എനർജി ലെവൽ അത്രയും ഹൈ ആയിരിക്കണം. അപ്പൊ ഇതില് ശരിക്കും ഇപ്പൊ റിലീസായ ഒരു പാട്ടാണെങ്കിലും കൊറിയോഗ്രാഫി മാക്സിമം മസ്തി ഓൺ സെറ്റ് എന്ന് വേണേ പറയാവുന്ന തരത്തിലുള്ള ഒരു പാട്ട്. അതായത് ഈ കൊറിയോഗ്രാഫി ചെയ്തത് നമ്മുടെ ഷോബി മാസ്റ്ററാണ്. വിജയ് സാറിന്റെ എല്ലാ സിനിമകളും ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഞാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ കാളിദാസിനെ അങ്ങനെ ഒരു റോളിൽ ഇതുവരെ ആയിട്ട് ചെയ്തതെല്ലാം പാവം പിടിച്ച ക്യാരക്ടർ, പാവം പിടിച്ച ഒരു നേതാവ്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ, അതിൽ നിന്ന് വന്ന ഒരു സർദാറായിട്ട് അട്ടിച്ച് പൊളിക്കുകയായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പൊ എല്ലാരും നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം. ആൻഡ് ഫുൾ ഓഫ് കളേഴ്സ് ഓൾസോ. എന്താണ് ഹാപ്പി സർദാർ എന്ന മൂവി? ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയിരുന്നു. അല്ല, ഞാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവർക്കൊക്കെ പറഞ്ഞുകൊടു, ഞാൻ തന്നെ ഒരു ഹെൽപ്പും ഇല്ല. ഇനി സിനിലിക്കാനോട് ചോദിക്കാം. ആ സിനിലിക്കയോട് ശരിക്കും ഹാപ്പി സർദാർ ഞാൻ ചോദിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് സിനിലിക്കുറവാണെന്നുണ്ട്. അല്ല, ഒരു ബഹുമാനം ഒക്കെ കൊടുത്തു അത് കട്ടിയാ കട്ടി വെക്കാം. ഇനി സിനിലിന് ഡയറക്റ്റ് വിളിക്കാം. അപ്പം സിനില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ടി വിയിലും വീഡിയോസിലും ഒക്കെ കണ്ടിരിക്കുന്നത് അനുകരിക്കുന്ന ഒരു മിമിക്രി മോണാക്ട് ഒക്കെ ഇതിന്റെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു 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 ഇത് ചെറുത് ഒരു ചെറുത് ജേട്ടൻ അങ്ങനെ അധികാരം ചെയ്തിട്ടില്ല. അപ്പം നന്നായി ചെയ്തു അത് സിനില്. അല്ല, ഇപ്പൊ ജേട്ടന്റെ സംഭവം ഞാൻ എല്ലാവരും കാണിച്ചിട്ടുള്ളതാണ്. എന്നെ കാണിക്കാത്ത എന്തെങ്കിലും പുതിയതായിട്ട് പരീക്ഷിച്ച് കാണിക്കാൻ
അല്ല മിമിക്രി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചേട്ടനൊക്കെ ആണെങ്കിൽ ഇപ്പൊ നന്ദന്റെ വോയിസ് അടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ ചെയ്ത് കഴിഞ്ഞാലും അത് നല്ലതാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അതുകൊണ്ട് ഹാപ്പി സർദാർ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാപ്പി ആയിരുന്നു, സർദാർ ഹാപ്പി ആയിരുന്നു, നമ്മളെല്ലാരും ഹാപ്പി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമയിലൂടെ എനിക്ക് ഗുണം ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിനിമയിലൊരു ഭാഗമാവാൻ പറ്റി. പിന്നെ വേറൊരു കുടുംബം നമുക്ക് കിട്ടും. ഇതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും കൂടുതലും എവിടെ? പഞ്ചാബിലും ഇവിടെ കേരളത്തിലും ഒക്കെ? പാർട്ട്ലി പഞ്ചാബിലായിരുന്നു. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ട്രാവലാണ്, അതായത് മേരിയുടെയും ഹാപ്പിയുടെയും ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും ഒരു ട്രാവലാണ്. പഞ്ചാബിൽ നിന്ന് നാട്ടിലേക്ക് ഇവർ എന്തിനു വേണ്ടിയാണ് വരുന്നത്, പിന്നെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സ്റ്റോറി. അതായത് ഒരു സർദാറും ഒരു നാട്ടിലെ നസ്രാണി കൊച്ചും കൂടെ അതെങ്ങനെ മീറ്റ് ചെയ്തു ഞങ്ങളോട് പറയുന്നില്ല. എങ്ങനെ മീറ്റ് ചെയ്യുന്നു, എന്ത് സംഭവിക്കുന്നു, ഞാൻ നേരത്തെ ഇത് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, ഇതിൽ കുറേയധികം സുന്ദരികളായ യുവതികളുണ്ട്, മറ്റു നായികമാരും കൂടെ ഉണ്ട്. ഞാൻ അവരെയും പരിചയപ്പെടുത്താണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിദ്ധി ആനന്ദം എന്ന ഒരേ ഒരു മൂവിയിലൂടെ എല്ലാ മലയാളികളുടെ മനസ്സിലും ചേക്കേറിയ ഒരു ആളാണ്. ആനന്ദം കഴിഞ്ഞിട്ട് എവിടെയാ പോയത്? പഠിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു തമിഴ് പടം ചെയ്തു, നാദൃശയുടെ കട്ടപ്പനയിൽ ഹൃത്തിക് റോഷന്റെ റീമേക്ക്. അതിപ്പോ ഒരു രണ്ടു മൂന്ന് മാസത്തിൽ റിലീസാകും. അപ്പൊ അതായിരുന്നു മലയാളത്തിൽ വരാനുള്ള ഒരു ഇത്. ആൻഡ് ഹാപ്പി സർദാറുമായിട്ട് തിരിച്ചു വരികയാണ്. ഈ മൂവിയിലെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ മൂവിയുടെ ക്യാരക്ടറിന്റെ പേര് പമ്മി എന്നാണ്. ഒരു പഞ്ചാബി ഗേൾ ആണ്. തുള്ളിച്ചാട്ട് ബഹളം, സെയിം തിങ്. പിന്നെ ബാസിയുടെ, ശ്രീനാഥ് ബാസിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് ഞങ്ങളുടെ എന്ത് ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ സോ സ്വീറ്റ്. ആനന്ദത്തിൽ നമ്മളെ ഒരു ലവ് സ്റ്റോറി ഒക്കെ കാണിച്ച് നമ്മളെല്ലാം സന്തോഷിപ്പിച്ച ആളാണ്. ഒബ്വിയസ്ലി ഈ ഒരു അല്ലെ, ഇതും അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. ഒരു ഡിഫറെന്റ് ലവ് സ്റ്റോറി തന്നെയാണ് ഇതിൽ ഓൾറെഡി. മാർച്ച് രണ്ടാം വ്യാഴം എന്നാണ് പേര്. ഇതിപ്പോ സെക്കൻഡ് മൂവിയാണ്. സെക്കൻഡ് മൂവിയാണ്, അതാണ് ആദ്യം വരാൻ പോകുന്നത്. അത് ആദ്യം വരും, രണ്ടാമത് വരും. എക്സൈറ്റഡ് അബൗട്ട്. ചിരിച്ചിട്ട് നമുക്ക് പിന്നെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് നമുക്ക് പല സമയത്തും തോന്നി. അയ്യോ ഇങ്ങനെ ചെയ്യുന്നു തമ്മില്. കല്യാണത്തിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഡ്രസ്സപ്പ് ചെയ്ത് ചിപ്പി ചേച്ചി അല്ല സനൽ ചേട്ടൻ. മാക്സിമം ഒരുങ്ങി ഇറങ്ങി വന്നത് അദ്ദേഹമാണ്. സ്റ്റേറ്റസ് ഒക്കെ ഇട്ടു, ഹാപ്പി മാരേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് അവരെ വിളിച്ചില്ല, അവരെ അറിഞ്ഞില്ല, പറഞ്ഞില്ല, അതൊന്നും പറയരുത്. പിന്നീട് നമുക്കൊരു പരിഭവം. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഒരു ഓളമായിരുന്നു. ജിത്തു ഏട്ടനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഇനി അവരായി അവരുടെ പാടായി അല്ലേ. ഇല്ല, ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഒരിക്കലും ഒന്ന് സാഡ് ആയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടേയില്ല. എപ്പോഴും എപ്പോഴും എന്താ ചാർജ് ചെയ്തോണ്ടേ ഇരിക്കും. ഇപ്പം ആദ്യമൊക്കെ ഞാൻ കാളീനെ പരിചയപ്പെടുമ്പം ഒന്നും മിണ്ടത്ത് പോലില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് സത്യം പറഞ്ഞ എല്ലാരും ഇല്ല, നമ്മൾ അങ്ങോട്ടൊന്ന് കയറി മിണ്ടണം. മിണ്ടി കഴിഞ്ഞ പിന്നെ പിന്നെ കുഴപ്പമില്ല. ആദ്യമായിട്ട് ആ മിണ്ടാനുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ മിണ്ടി കഴിയുമ്പോ അത് കുഴപ്പമില്ല. പിന്നെ സെബൂട്ടി സെബാസ്റ്റ്യൻ
രക്ഷയില്ല, അതും വേറൊരു ലെവല് ആയിട്ടാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സിനിമ തിയേറ്റർ ആ ഒരു ജോഷ് ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. അതിൽ കൂടുതൽ ഒരു രസമായിരുന്നു ഇതിന്റെ സെറ്റ് എന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ബഹളം. ഓക്കേ, ഇത്രയും നേരം ഞങ്ങളുടെ ചോദിച്ചില്ലേ, ഞങ്ങള് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക്. എന്തുകൊണ്ട് നിങ്ങൾ ഹാപ്പി സർദാർ തിയേറ്റർ എന്ന് കാണും? സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര കളേഴ്സ്, ആ കളേഴ്സ്, ആ ഒരു ബഹളം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പത്തെ ഇതിനകത്തൊക്കെ കാളിദാസിനെ കണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു പാവം പിടിച്ച ഒരു പയ്യനായിട്ട്, അതിൽ നിന്ന് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ട് ഒരു ഫുൾ എനർജറ്റിക്. ആ ഡാൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൊതിയായി. അപ്പൊ എന്തായാലും അത് കാണണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്തായാലും കണ്ടിരിക്കും. അപ്പൊ കഴിഞ്ഞല്ലോ, ഞങ്ങളുടെ ജോലി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഓണത്തിന് കാണാം. ഞാൻ അടുത്ത സെറ്റ് ഓഫ് സുന്ദരികളെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ വന്നത് ഒരു സുന്ദരനാണ്, ഒരു സുന്ദരനും കൂടെയാണ്. ഇതാണ് സെബാസ്റ്റ്യൻ. സെബൂട്ടി എന്നാണ് ഇവര് വിളിക്കുന്നത്. അങ്ങനെ സെബൂട്ടി എന്നുള്ള പേര് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഒന്ന് തെറ്റിദ്ധരിച്ചു പോയത്. സോ സെബൂട്ടിയുടെ ഇത് ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവി ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഒരു ഞാൻ എന്നെ എല്ലാം കാസ്റ്റിംഗ് എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ എന്നെ സെലക്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം ലാസ്റ്റ് മൊമെന്റ് ആയിരുന്നു എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പം ആക്ച്വലി എനിക്ക് മൂവിയെ കുറിച്ച്, മൂവി ഫീൽ ഇൻഡസ്ട്രിയെ അങ്ങനെ ഒരു ബന്ധമില്ല ഈ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച്. നന്നായി ഡാൻസ് ചെയ്യും, അതൊക്കെ നന്നായിട്ട്. അഞ്ചു പ്രാവശ്യം സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ളത്. അപ്പൊ ഞാൻ സിനിലിക്കാനെ ഫോൺ വിളിച്ചു. സിനിലിക്ക ഏതാ റൂം? അപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ റൂമാണ്. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ സിനിലിക്ക അവിടെ ഇരിക്കുവായിരുന്നു. ഞങ്ങള് കൈ ഹലോ സിനിലിക്ക, നല്ല ഐശ്വര്യം. അപ്പം അവിടുന്ന് തുടങ്ങി. പിന്നെയാണ് സിനിലിക്കയാണ് ശരിക്കും എന്നെ പറഞ്ഞ ആശാന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ആശാന്ന്. അപ്പൊ ഞാൻ എന്റെ ഒരു ആശാൻ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ സിനിലിക്ക ബാക്കിയുള്ള എല്ലാരും പറഞ്ഞപ്പോ ഞാൻ നോട്ടീസ് ചെയ്യായിരുന്നു, എല്ലാരും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. സുനിൽ ചേട്ടൻ ഭയങ്കര സംഭവമാണ്. സുനിൽ ചേട്ടന്റെ ഫോട്ടോ കണ്ടാ മതി, ഇപ്പൊ ചിരി വരും. പേരൊന്നും സിത്താര. ഇപ്പൊ അങ്ങനെ നേരത്തെ എന്താ പേര്? എനിക്ക് മനസ്സിലാവുന്നില്ല. സിത്താര എന്ന് പറഞ്ഞ അവരെന്താ പേര്? സിത്താര. നിങ്ങൾ ഇതുവരെ കണ്ടത് ഹാപ്പി സർദാറിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ ഇത് ഭയങ്കര ഒരു ഡിഫറെന്റ് മൂവി ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഡിഫറെന്റ് ആയിട്ട് ഇതിനകത്തൊന്നുമില്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും ഒരു ഫുൾ എന്റർടൈൻമെന്റ്, ഫുൾ പാക്ക് എന്റർടൈനർ ഫാമിലി ആയിട്ട് പോയിരുന്ന് ചിരിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോപ്കോൺ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജയസൂര്യയുടെ ഇത് ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഒന്നുണ്ട് സൗബിൻകയുടെ നടക്കണ ഒരു സ്റ്റൈല്, അതിപ്പോ ഇവിടെ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് ജയസൂര്യ ജയേട്ടനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ജയേട്ടന്റെ ഒന്നാമത്തെ വോയിസ് ഇതായിട്ടോ, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ജയ എപ്പ തുടങ്ങിയാലും അത് തന്നെ പറയൂ അല്ലേ? ഇന്ന് തൊണ്ട അത്ര ശരിയല്ല. അതാണ് ഏറ്റവും കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ നോക്കാം. ജയേട്ടൻ ഹാപ്പി സർദാർ മൂവിയിൽ ഉണ്ടായിരുന്നു. ഹലോ എല്ലാവർക്കും നമസ്കാരം. അല്ല, സംഭവം എന്നറിയാം, ഈ ഹാപ്പി സർദാർ എന്നുള്ള മൂവി കേട്ടപ്പോ, പിന്നെ അതുപോലെ പണ്ട് തൊട്ട് ഞാൻ പേഴ്സണലി ജയറാമേട്ടന്റെ വലിയ ഫാൻ. പിന്നെ കണ്ണന്റെ സൂപ്പറായിട്ടും അല്ലടാ, സൂപ്പറായിട്ടും മിഞ്ചിൽ അടിക്കും. പിന്നെ സെബൂട്ടി, സെബൂട്ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലെ മണ്ഡലം പ്രസിഡന്റ് ആണ്, ഇഷ്ടംപോലെ അല്ലടാ ഫാൻസുള്ള വ്യക്തിയാണ്.
അല്ല ആക്ച്വലി ശരിയായി. ആക്ച്വലി ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനറിസംസ് സിനിമ ചെയ്യുമ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ സിനിമയില് സൗണ്ട് മാത്രമല്ല ഇത് ചെയ്യുന്നത്, മാനറിസംസും കൂടെ അവരുടേത് വരുത്താൻ നോക്കും. ആൻഡ് അതിൽ പെർഫെക്റ്റ് ജയേട്ടന്റെ ആ തട്ടലും ആ ഇതും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് വാസ് റിയലി ഗുഡ് ഒരു നല്ല കേടി. അപ്പോൾ ഞാൻ പറഞ്ഞു സൗബിനിക്കേടതും നന്നായിട്ട് ആ മാനറിസം അതുപോലെ സൗബിനിക്കേടൊന്നും ഞാൻ കാണിച്ചുള്ളൂ. എന്നാലും ഇവിടെ ഇരിക്കുമ്പോ ഇപ്പൊ സൗബിക്കാരെ അടുത്ത് ഹാപ്പി സർദാർ മൂവിനെ പറ്റി ചോദിച്ചു. അപ്പൊ സൗബിക്ക ഹാപ്പി സർദാർ മൂവി കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എന്ത് പറയണ അച്ഛന്, അല്ല നിങ്ങൾ പടം കാണോ? കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റ്, എക്സാക്ട്ലി ഇത് തന്നെയായിരിക്കും പുള്ളിയുടെ ആ ഒരു ചിരിയും അതൊക്കെ എക്സാക്ട്ലി. അല്ല ആക്ച്വലി കൂടെ ഇരിക്കുന്ന ആളും ഭയങ്കരമായിട്ട് അനുകരിക്കുന്ന എല്ലാ സിനിമയിലും ജില്ലയിൽ ഇനി കൂടെ കൊണ്ടുപോയാലും ആലോചിക്കുക. പ്രമോഷന്റെ സമയത്ത് കാണിച്ചോളൂ, എന്റെ അടുത്തൊന്നും. ആക്ച്വലി നമുക്ക് പിന്നെ സിനിമയുടെ ഇത്രയും നല്ല കുറെ അധികം നമ്പേഴ്സ് കിട്ടിയത് കാരണം നമുക്ക് കാളിദാസിനെ വെറുതെ വിട്ടേക്കാം അല്ലെ. അപ്പം ഈ ഒരു ഗ്യാങ്ങിന് ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഈ ഒരു ഭയങ്കര ആ ഒരു വൈബും എല്ലാം തിയേറ്ററിൽ അങ്ങനെ തന്നെ കാണിട്ടെന്ന് ഇത് ചെയ്യുന്നു. അപ്പൊ അതേ നമ്മൾ ആഘോഷങ്ങളുടെ ഈ ഒരു സമയമാണ്, നമ്മുടെ മലയാളികൾക്കൊരു ഒരു ഓണാഘോഷം പറഞ്ഞേക്കാവോ? ഓണാശംസകൾ. അപ്പോ ഈ ഓണക്കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. ടീം ഹാപ്പി സർദാറിന് ഭയങ്കര സ്പെഷ്യലാണ്. അതിനൊക്കെ മേളില് ഇതിൽ ഒരുപാട് ഈ സിനിമയിൽ ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് പേരെ ലൈഫുണ്ട്. ഈ സിനിമ സക്സസ്ഫുള്ളായ ഇതിൽ മാറുന്ന ഒരുപാട് പേരുടെ ലൈഫുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഡിഫറൻറ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവം എന്ന് പറയാനായിട്ട് ഈ സിനിമയിൽ ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് തീർച്ചയായിട്ടും മുതലായിട്ട് അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ സദ്യ കഴിച്ചിട്ട് ഒരു തകർപ്പൻ ഓണം സെലിബ്രേറ്റ് ചെയ്യൂ. അപ്പോൾ ഞങ്ങളുടെ ഹാപ്പി സർദാർ ടീമിൻ്റെ ഹാപ്പി ഓണം ഓണാശംസകൾ. താങ്ക് യു. അപ്പം താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പം നിങ്ങൾക്കും ഒരു ഓണാശംസകൾ ഞങ്ങൾ നേരുന്നു. അപ്പം ഈ ഡബിൾ മധുരമാവട്ടെ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.